ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് ഫിഷ്. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്നത് വെറുതെ സമയം കളയാൻ വേണ്ടി, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ നമുക്ക് ചില സമയത്ത് ചില ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അയക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റ്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുൻപുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അറിയാത്ത ആളുകളാണെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു, ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പുതിയതായിട്ട് വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റ്സും പിന്നീട് അതിനുശേഷം ഒരു മൂന്ന് മുൻപ് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈല് നെയിം ഇവിടെ കാണിച്ച് നമ്മൾ അത് ഓപ്പൺ ചെയ്യാണ്. ആ പ്രൊഫൈലിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ലിസ്റ്റായിട്ട് നമുക്ക് ബുള്ളറ്റ്സ് വരുന്ന രീതിയിൽ, അതായത് നമുക്ക് ഓരോ റൗണ്ട് ഐക്കൺ നമുക്ക് മുന്നിൽ വരുന്ന കണ്ടിട്ടില്ലേ, ഞാനത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ടച്ച് പാഡിൽ കീബോർഡിൽ കീപാഡിൽ നമ്മൾ സ്റ്റാർ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുക. സ്റ്റാർ കൊടുത്തു, സ്പേസ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാക്കി വെക്കുക, സ്റ്റാർ ടൈപ്പ് ചെയ്തു, സ്പേസ് കൊടുത്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ബുക്ക് എന്ന് കൊടുത്തു. എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ അടുത്തൊരു ബുള്ളറ്റ്സ് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പെൻസിൽ കൊടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ബുള്ളറ്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ മൂന്ന് റൗണ്ട് ഐക്കൺ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ലിസ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ അയക്കാൻ പറ്റും. ഇതേപോലത്തെ അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ നമ്മൾ പേപ്പർ എന്ന് ടൈപ്പ് ചെയ്തു, ഇനി ഞാനിവിടെ ബാഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഓർഡർ വൈസ് ആയിട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ വന്നിട്ടുണ്ട്, ബുള്ളറ്റ്സ് കറക്റ്റ് വന്നിട്ടുണ്ട്. ഞാനത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് നമ്പറായിട്ടാണ് വരേണ്ടതെങ്കിൽ, ഇവിടെ നമുക്കിപ്പോൾ ബുള്ളറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമുക്ക് നമ്പറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വൺ എന്ന് ടൈപ്പ് ചെയ്യുക. വൺ എന്ന് ടൈപ്പ് ചെയ്ത് ഡോട്ട് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇടുക. വൺ ടൈപ്പ് ചെയ്യുക, ഡോട്ട് ടൈപ്പ് ചെയ്യുക, ഒരു സ്പേസ് ഇടുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് അതിനുശേഷം ടൈപ്പ് ചെയ്യുക. വൺ ടൈപ്പ് ചെയ്യുക, ഡോട്ട് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സ്പേസ് ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ടി എന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് സെൻഡ് ബട്ടൺ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും എന്ത് ഓട്ടോമാറ്റിക്കലി രണ്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ കോഫി ടൈപ്പ് ചെയ്തു, അവിടെ എൻ്റർ കൊടുക്കുമ്പോഴേക്ക് മൂന്ന് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണം, നമുക്ക് ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് താഴേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അത് ഓർഡറായിട്ട് വരും. അതായത് നമ്മൾ ചെയ്യേണ്ടത് വൺ ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് ടൈപ്പ് ചെയ്യുക, സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ ഞാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാം എന്ത് വൃത്തിയിലാണ്, എന്തൊരു നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതേപോലെ ലിസ്റ്റ് വൈസ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്പർ വൈസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി മുൻപ് വന്നിരിക്കുന്ന ഒരു രണ്ട് ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം, മൂന്ന് ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കീബോർഡിൽ സ്റ്റാർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. സ്റ്റാർ ടൈപ്പ് ചെയ്തു, ഹായ്. ഇപ്പം ഹായ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് സ്റ്റാർ ടൈപ്പ് ചെയ്ത് ബോൾഡ് ടൈപ്പ് ചെയ്യുക. ബോൾഡ് ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഒരു സ്റ്റാർ മാർക്ക് കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി, ഈ ഒരു ലെറ്റർ ബോൾഡായിട്ട് മാറി. അപ്പോൾ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ ബോൾഡ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ടൈപ്പ് ചെയ്തിട്ട് ബോൾഡ് ടൈപ്പ് ചെയ്യുക, സ്റ്റാർ കൊടുക്കുക. അപ്പോൾ സ്റ്റാറും സ്റ്റാറാണ് ഏറ്റവും ആദ്യവും അവസാനവും വരേണ്ടത്. ഇനി നമുക്ക് ഇത് തന്നെ നമുക്കൊന്ന് ചരിച്ച് എഴുതാൻ, അതായത് ഇറ്റാലിക് ആക്കിയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ സ്കോർ കൊടുക്കുക. അതായത് കീബോർഡിൽ അണ്ടർ സ്കോർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ഇതെന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം അഗെയിൻ അണ്ടർ സ്കോർ കൊടുക്കുക. അണ്ടർ സ്കോർ കൊടുക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ല, അത് ഇറ്റാലിക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റാലിക് ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇതൊക്കെ മുൻപ് വന്ന ഓപ്ഷനാണ്, പക്ഷേ അറിയാത്ത കുറേ ആളുകൾ ഇതിലുണ്ടാവും, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി പറഞ്ഞിരുന്നത്. ആദ്യമുള്ള രണ്ടെണ്ണമാണ് പുതിയ ലേറ്റസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിവിടെ അടുത്തായി ഞാൻ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഇവിടെ എസ് കിടത്തിയിട്ട പോലത്തെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതായത് ടിൽഡേ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്, ടിൽഡേ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, അതൊന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് അത് സാധനം, നമ്മൾ എസ് കിടത്തിയിട്ട പോലെ ഉണ്ടാവും, ടിൽഡേ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അത് ടൈപ്പ് ചെയ്തിട്ട് അഗെയിൻ ഈ ടിൽഡേ പറഞ്ഞിരിക്കുന്ന ആ സൈൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സ്ട്രൈക്ക് ത്രൂ, അതായത് നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് അതിൻ്റെ മേൽക്കൂടെ ഒരു വെട്ടിട്ടതുപോലെ നമുക്ക് വരും. ഈ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ
ആദ്യം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സൈൻ ടിൽഡേ കൊടുക്കുക, അതിനുശേഷം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അഗെയിൻ ആ ഒരു ടിൽഡേ തന്നെ സിമ്പിൾ കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ബോൾഡ് വേണം ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ വൈസ് ആയിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റ്സ് വേണമെങ്കിൽ ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ഫോണിലൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി മുതൽ നിങ്ങൾ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കുകളൊക്കെ ഒന്ന് ഉപയോഗിച്ചിരുന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. വളരെ നീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് കടന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വരുന്നവർ, ഇറ്റ്സ് മീ അഭിലാഷ് ടാക്കർ സൈനിങ് ഔട്ട്.